ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിന് നല്ല രീതിയിലൊരു ഗ്ലോ കൊടുക്കാനും ഫേസ് നല്ല രീതിയിൽ നിറം വെച്ച് തുടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയിട്ട് വീഡിയോസൊക്കെ കണ്ട് നോക്കാം കേട്ടോ. ഇന്നൊരു വീഡിയോസൊക്കെ ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. കൂടെയുള്ള ബെൽ ബട്ടൺ മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. എങ്കിലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണാനും പറ്റും കേട്ടോ. അന്നേരം ഞാൻ നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇന്നത്തെ ഫേസ് പാക്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഫേസ് ഒന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഫേസിന് നല്ലൊരു ഗ്ലോ കൊടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അത്യാവശ്യം ഒരു ഇടത്തരം ഒരു പൊട്ടറ്റോയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ബൗളിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൊട്ടറ്റോയുടെ കൂട്ടത്ത് ടൊമാറ്റോ കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മുടെ ഫേസ് പാക്കിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. നല്ലൊരു ഗ്ലോ കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ പൊട്ടറ്റോ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. എൻ്റെ മിക്സിയുടെ ജാറിലും പൊട്ടറ്റോ അധികം ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടില്ല. വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഉപയോഗിച്ച് അരച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മൊത്തമായിട്ടൊന്ന് അരഞ്ഞു കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് പൊട്ടറ്റോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്കിലോട്ട് നമ്മുടെ ഈ ഒരു അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു അരിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പാലാണ് കേട്ടോ. ഞാൻ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലിന് പകരം തൈര് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. കുറച്ച് തണുത്തിട്ടുള്ള തൈരാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിത് മൂന്നും മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് വേണ്ടത്. നമ്മൾ മൂന്നും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഫേസൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ ഇപ്പോൾ സൺടാണൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു ഫേസ് പാക്ക് തന്നെ ഇന്ന് നമുക്ക് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഫേസ് പാക്കിനായിട്ട് എടുത്തിട്ടുള്ള പൊട്ടറ്റോയും അതുപോലെ തന്നെ അരിപ്പൊടിയും പാലും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസും കൂടിയിട്ട് ഈ ഒരു പാക്കിൽ ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസിന് നല്ല രീതിക്ക് തന്നെ ഗ്ലോ കൊണ്ടുവരാനും ഫേസിലുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറിയിട്ട് ഫേസ് നല്ല രീതിയിൽ നിറം വെപ്പിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും ഈ ഒരു ഫേസ് പാക്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ പാക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നൈറ്റിലൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു പാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ നാച്ചുറലായിട്ട് നമ്മളെ കിച്ചണിലുള്ള സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് പാക്കൊക്കെ ഇടുന്ന സമയത്ത് രാത്രി അല്ലെങ്കിൽ വൈകുന്നേരത്തൊക്കെ ഇടുന്നതാണ് കേട്ടോ കുറച്ചുകൂടിയിട്ട് നല്ലത്. അപ്പോൾ നമുക്ക് സൺടാനൊന്നും അടിക്കാണ്ട് ഈ ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് സൺടാനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നെഗറ്റീവ് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ അല്ലെങ്കിൽ നൈറ്റിൽ ഉറങ്ങുന്നതിന് മുൻപൊക്കെ ഈ ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് നല്ല രീതിയിൽ ഗ്ലോ വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ ഏതൊരു ഫേസ് പാക്കും ഫേസിലിടുന്ന സമയത്ത് നമ്മുടെ നെക്കിലും ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പാക്ക് നമുക്ക് കയ്യിലും സണ്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലും അതുപോലെ തന്നെ ബോഡി ഫുള്ളായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്കുകൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ടൈം നമ്മൾ അത് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ
കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് അരിപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സണ്ടാനൊക്കെ മാറിയിട്ട് നിങ്ങൾ കാണുന്നത് ലൈവ് റിസൾട്ടാണ് കേട്ടോ. ഫേസിൽ കണ്ടോ നല്ല രീതിയിൽ ഒരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫേസ് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫേസിന് നല്ല രീതിക്കുള്ള ഒരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക്. ഞാനൊരു 3-4 വർഷമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്കണേ. നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും താങ്ക് യു.